ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ. ഗുഡ് മോർണിംഗ്. ഇന്ന് ഉത്രാടം. ഞാനപ്പോ രാവിലെ കുളിച്ചിപ്പോ 7 മണിയാവാറായിട്ടുണ്ട്. ഇനി നമുക്ക് അത്തപ്പൂ ഇടണം. അത്തപ്പൂ ഇടാനായിട്ട് പൂവൊക്കെ മാറ്റി ഇനി കുറച്ചുകൂടെ പൂ പറിക്കാനുണ്ട്. പറിച്ചിട്ട് അത്തപ്പൂ ഇടണം. കണ്ണൻ എണീറ്റ് കുളിച്ചിട്ട് വേണം. അത്തപ്പൂ ഇടണ്ടേ? നമ്മളിവിടാണ് അത്തം തൊട്ട് 9 ദിവസം പൂവിടുന്നത്. പിന്നെ ഉത്രാടത്തിന് അന്ന് രാത്രിയിൽ എല്ലാവരും കൂടെ ഇവിടെ കാർ പോർച്ച് ഒരു വലിയ പൂക്കളിടും. അതാ നമ്മുടെ കാളൻ ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുക. ഇത് നമ്മൾ നാളെ തിരുവോണത്തിന് വേണ്ടിയിട്ടുള്ള കാളനാണ്. നാളെ നമുക്ക് 3 ഇല്ലത്ത് എല്ലാവരും ഒരുമിച്ച് ഇവിടെ ഇരുന്നാണ് ഊണ് കഴിക്കുന്നത്. അപ്പം അന്ന് നാളത്തേക്ക് വേണ്ടിയുള്ള കാളൻ്റെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഉപ്പേരി ഇന്നലെ രാത്രിയിൽ വറുത്തു. ഇനി ശർക്കര വരട്ടി 5 വട്ടത്തി വീട്ടിൽ നിന്ന് കൊണ്ടുവരും. ഇന്ന് വരുമ്പം കൊണ്ടുവരും. ഇത് നമ്മുടെ അടുത്ത അപ്പൻ്റെ ഇല്ലം. അവിടാണ് നമ്മുടെ ഇല്ലം. അതും അടുത്ത അപ്പൻ്റെ ഇല്ലം.
അഞ്ചാമ്പറി തെക്കേ പെരാന്ന് പറയും. ഇവിടെ നമ്മൾ തെരളി നേദിക്കാൻ വെച്ചിട്ടുണ്ട്. തെരളി അമ്പലത്തിൽ നേദിക്കും, ഇവിടെ നേദിക്കും. അപ്പൊ ഇതാണ് തെരളി. തെരളി എന്ന് വെച്ചാ എന്തുവാ? അരി, ശർക്കര, പഴം, ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ഭക്ഷണനിലയിലുണ്ടാക്കുന്നതാണ് തെരളി. ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമാണ്. നമ്മള് ഉത്രാടത്തിന്റെ അന്ന് വർഷത്തിൽ ഒരിക്കൽ ഉണ്ടാക്കാറുണ്ട്. ഓണമായിട്ട് നമുക്ക് പരിപാടി ഉണ്ടാക്കാം. അപ്പൊ അതേ നമ്മുടെ ഗോപികേട്ടത്തെയും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. കണ്ണൻ ഇപ്പൊ അങ്ങോട്ട് പോയി. ചേട്ടാ ഞങ്ങള് പതുക്കെ തുടങ്ങി കേട്ടോ പൂവരിക്കാൻ. അപ്പം വിഷ്ണു ചേട്ടനും അഞ്ചു ചേച്ചിയും കൂടെ കുറച്ചുകൂടെ പൂ കൊണ്ടുവരാന്ന് ഏറ്റിട്ടുണ്ട്. ചെട്ടികുളങ്ങര അമ്പലത്തിൽ പോകണം. അവിടെ ഇന്ന് വൈകുന്നേരം ഞാനിപ്പം മലയ്ക്ക് പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ഇത് അവിടെ അത്തപ്പൂക്കെ ഇടാനുള്ള തയ്യാറെടുപ്പാണ്. നാല് സ്ഥലത്ത് എല്ലാ പ്രാവശ്യം ഇടത്തില്ലേ? അവിടെയൊക്കെ പടിഞ്ഞാറ് വശത്ത് പക്ഷെ ഇടുന്നില്ല. കാത്തട്ടയിലും പിന്നെ നമ്മുടെ തെക്കു വശത്തും പിന്നെ നമ്മുടെ നടപ്പന്തലിനകത്തും ഇടുന്നവര് ആയിരം തിരി വിളക്കിന്റെ ഫ്രണ്ടിലല്ലേ. നമ്മുടെ നിറദീപം ഉണ്ട്, അതിന് മുമ്പിൽ വിളക്ക് ഇടുന്നവര് ഇപ്രാവശ്യം ഇടുന്നുണ്ട്. അപ്പം ഓണം എല്ലാവർക്കും നമുക്ക് അടിച്ചു കുളിക്കാം. അഞ്ചും വിഷ്ണുവും വരാൻ വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അവർ കുറച്ച് കൂടെ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ വിഷ്ണുവിനെ കൊണ്ട് ഡിസൈൻ നിരപ്പിക്കും. എൻ്റെ ഭാര്യയായിട്ടുള്ള ഗോപിക, എൻ്റെ അനിയത്തിമാരും എൻ്റെ അനിയനും എല്ലാവരും കൂടെ ഞങ്ങൾ കൂടും. അതിനുള്ള തയ്യാറെടുപ്പാണ്. നമ്മുടെ അഞ്ചു ചേച്ചിയും വിഷ്ണു ചേട്ടനും എത്തി. ദേ കണ്ണൻ പൂവൊക്കെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതേ ഇരുന്ന് ഒരുക്കുന്നു. അപ്പൊ അഞ്ചു ചേച്ചിയുടെ ഇല്ലത്ത് ഇന്ന് ഉത്രാടത്തിന് പായസം വെച്ചു. നമുക്ക് കൊണ്ടുതന്നു പാലട. ഓണപ്പൂലരിതൻ തിരുമുൽ കാഴ്ച കാണാൻ
ഇപ്പോഴത്തെ പൂക്കള സെറ്റായേ. അതെ, നമുക്ക് പടക്കമല്ല കമ്പിത്തിരി പിന്നെന്തൊക്കെയാണ്, നമ്മള് കൊറച്ച് പൊട്ടിച്ചു, ഇനി കൊറച്ചുകൂടെ ഉണ്ട്. അപ്പൊ എല്ലാം കഴിഞ്ഞല്ലോ, അപ്പൊ നമുക്കിനി പോവാം.